ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമു ചീസ്. സമു ചീസിൽ ഇന്ന് ഞാൻ പൈനാപ്പിൾ വെച്ചിട്ട് ഒരു ഫ്രൈ ആണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ പഴംപൊരിയൊക്കെ തയ്യാറാക്കുന്നത് പോലെ പൈനാപ്പിൾ വെച്ചിട്ടുള്ളൊരു ഫ്രൈ ആണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. ഇത് വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 4-5 പീസ് പൈനാപ്പിൾ ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്കുള്ള പാർട്ടൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിനൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പഴംപൊരി തയ്യാറാക്കുന്നത് പോലെ തന്നെ ഈ പൈനാപ്പിൾ ഫ്രൈ ചെയ്തെടുക്കാനും ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 240 ml കപ്പിന് 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 2 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതേപോലെ 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ട് മധുരം ഉണ്ടോയെന്ന് നോക്കണം. പൈനാപ്പിളിന് നല്ല മധുരമുള്ളതാണെങ്കിൽ 2 സ്പൂൺ മതി. മധുരം കുറവാണെങ്കിൽ 1 സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് തയ്യാറാക്കി നോക്കിയിട്ട് മധുരം ഉണ്ടോയെന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ എള്ള് കൂടെ ചേർത്ത് കൊടുക്കുക, കറുത്ത എള്ള്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പഴംപൊരിക്കൊക്കെയുള്ള ബാറ്റർ തയ്യാറാക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട്. കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ബാറ്റർ ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. പൈനാപ്പിൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഓരോ പൈനാപ്പിളും ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ ഓരോ പൈനാപ്പിളും എടുക്കുക, ഈ ബാറ്ററിൽ മുക്കുക, ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടോ, അടിപൊളി പൈനാപ്പിൾ ഫ്രൈ ഇവിടെ റെഡിയായി. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്, എടുത്ത് മാറ്റാം. പൈനാപ്പിൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്